ആറ് ഐഫോൺ കൈപ്പറ്റിയവരിൽ മൂന്ന് പേരെ കണ്ടെത്തിയതായി രമേശ് ചെന്നിത്തല. അതിലൊരാൾ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എം ബി രാജീവനാണ്. യുണീടാക് എം ഡിയുടെ വെളിപ്പെടുത്തലിനെതിരെ കൂടുതൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണിപ്പോൾ. സ്വപ്ന സുരേഷ് ഐഫോൺ വാങ്ങി നൽകിയെന്ന വിവാദം ചൂടുപിടിക്കുകയായിരുന്നു ഇപ്പോൾ. എന്നാൽ ഇപ്പോൾ അതിൽ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. യുണീടാക് എം ഡിയുടെ വെളിപ്പെടുത്തലിനെതിരെ കൂടുതൽ പ്രതികരണവുമായാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. ആറ് ഐഫോൺ കൈപ്പറ്റിയവരിൽ മൂന്ന് പേരെ കണ്ടെത്തിയെന്നും അതിലൊരാൾ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എം ബി രാജീവനാണ് ലഭിച്ചതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. താൻ നടത്തിയ അന്വേഷണത്തിൽ ഫോൺ ലഭിച്ച മൂന്ന് പേരെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരാൾ മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം എം ബി രാജീവനാണ്. എന്നാൽ നറുക്കെടുപ്പിൽ കൂടി അദ്ദേഹത്തിന്, അതായത് എം ബി രാജീവന്, മൊബൈൽ ഫോൺ ലഭിച്ചതിന് താൻ അപരാധമായി കാണുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. കാരണം അദ്ദേഹം ചോദിച്ചു വാങ്ങിയതല്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. നറുക്കെടുപ്പിലൂടെയാണ് എം ബി രാജീവന് മൊബൈൽ ഫോൺ ലഭിച്ചത്. നറുക്കെടുപ്പിൽ കിട്ടിയതാണ് ആ ഫോൺ. അദ്ദേഹം ഇപ്പോൾ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ കൂടിയാണ്. മൊബൈൽ ഫോൺ, വാച്ചുകൾ, വിമാന ടിക്കറ്റുകൾ ഒക്കെ പലർക്കും നറുക്കെടുപ്പിൽ കിട്ടി. എല്ലാം വിതരണം ചെയ്തത് താനല്ലായിരുന്നു എന്നും രമേശ് ചെന്നിത്തല പറയുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഹബീബിനും അക്കൂട്ടത്തിൽ നറുക്കെടുപ്പ് വഴി ഒരു വാച്ച് ലഭിച്ചതായും അദ്ദേഹം പറയുന്നു. അതിൽ ഒരു അപാകതയും താൻ കാണുന്നില്ലെന്നും അത് നറുക്കെടുപ്പിൽ കിട്ടിയതാണെന്നും രമേശ് ചെന്നിത്തല പറയുകയാണ്. ഞാൻ ഫോൺ വാങ്ങിച്ചിട്ടുമില്ല, എനിക്ക് ആരും തന്നിട്ടുമില്ലെന്ന പരാതിയും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണനെ മറുപടിയായി രമേശ് ചെന്നിത്തല ചോദിക്കുകയുണ്ടായി, താൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല, എന്നാൽ പ്രോട്ടോകോൾ ലംഘനമില്ലെന്ന് ഉറപ്പു വരുത്തേണ്ട രാജീവൻ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നും ചോദിച്ചു. എന്നാൽ പ്രോട്ടോകോൾ ലംഘിച്ച് ഐഫോൺ വാങ്ങിയ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയത്. എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയതിന് പിന്നാലെ ചെന്നിത്തലയെ ഐഫോൺ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത് സ്വപ്ന സുരേഷാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. ചില സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന പ്രവർത്തിച്ചതെന്നാണ് വ്യക്തം. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്നതിനിടെയാണ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള നിർദ്ദേശം സ്വപ്നയ്ക്ക് ലഭിച്ചതെന്നാണ് വിവരം വരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് സ്വപ്നയെ നിരവധി ആളുകൾ സന്ദർശിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന പ്രവർത്തിച്ചതെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. എന്നാൽ ചെന്നിത്തലയ്ക്കെതിരെ തന്റെ കയ്യിൽ യാതൊരു ആയുധവുമില്ലെന്ന് സ്വപ്ന പറഞ്ഞപ്പോൾ ഐഫോണിന്റെ കാര്യം നിർദ്ദേശിച്ചത് നേതാക്കളാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സഹാക്കന്മാരാണ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി സ്വപ്നയ്ക്ക് നിർദ്ദേശം കൊടുത്തതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊന്ന്. മുമ്പൊരിക്കൽ നടന്ന മറ്റൊരു സംഭവം ഇതിനോട് സാമ്യമുള്ളതാണ്. അതായത് കോവളം എം എൽ എ എം വിൻസെന്റിനെതിരെ സി പി എം നേതാക്കൾ ഗൂഢാലോചന നടത്തി പീഡന പരാതി ഉന്നയിച്ചതും ഇരയുടെ ആശുപത്രി വാസ്തുനിലയിലായിരുന്നു. അന്ന് ഇക്കാര്യം ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. സ്വപ്ന സുരേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് യുണീടാക് എം ഡി ഹൈക്കോടതിയിൽ ആരോപണം ഉന്നയിച്ചതെന്നാണ് സൂചനകൾ വരുന്നത്. യുണീടാക് എം ഡിയുമായി സ്വപ്ന സുരേഷ് ആശുപത്രിയിൽ കിടന്ന സമയത്ത് ദീർഘമായി സംസാരിച്ച വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനെയാണ് പ്രോട്ടോകോൾ ലംഘനമായി കോടിയേരി വ്യാഖ്യാനിച്ചത്. ചെന്നിത്തല സംസ്ഥാനത്ത് മന്ത്രിയല്ല, എന്നാൽ ജയിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. ചെന്നിത്തല വിചാരിച്ചാൽ സർക്കാരിന്റെ ഒരു നയവും സ്വാധീനിക്കാൻ കഴിയില്ല. എന്നിട്ടും കോടിയേരി ഇതിനെ പ്രോട്ടോകോൾ ലംഘനമായി വ്യാഖ്യാനിച്ചതാണ് അത്ഭുതമെന്ന് തന്നെ പറയേണ്ടത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.